തൃശൂർ പൂര വിവാദം ബോധപൂർവം ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിയാക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായ മുകേഷ് രാജിവെക്കണമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെഎൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. തൃശൂർ പൂരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ബോധപൂർവം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അവിടെ ദേവസ്വത്തിൻ്റെ പേരിലേക്ക്, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരിലേക്കാണ് ചില ആളുകളിപ്പോൾ സംശയത്തിൻ്റെ കുന്തമന നീക്കി വച്ചിരിക്കുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രകോപനപരമായിട്ടുള്ള നീക്കമാണ്. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് ശരിയായി പരിശോധിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളോട് തുറന്നു പറയാവുന്നതാണ്. അതിൻ്റെ മറവിൽ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണിപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. AdiGP തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ തിരുവമ്പാടി ദേവസ്വം തൃശൂർ പൂരം അലങ്കോലപ്പാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നിലപാടുമായിട്ട് വരുന്നത് അങ്ങേയറ്റം പ്രകോപനപരമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. CPMലെ ഒരു MLA, കൊല്ലത്തു നിന്നുള്ള MLA ബലാത്സംഗ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. മുകേഷ് അടിയന്തരമായി രാജിവെച്ച് ജനവിധി തേടുകയാണ് വേണ്ടത്. അവിടെ മുകേഷിന് MLA ആയിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ നിയമസഭാ സാമാജികനായി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കണം. പിണറായി വിജയൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കൊണ്ടുവന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണെന്നാണ്. പക്ഷേ സ്വന്തം MLA ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാത്തത്? ഇതാണ് മൗലികമായ ചോദ്യം.